കലാഭവൻ ട്രൂപ്പിന്റെ ഒരു നിനക്രി പ്രകടനമുണ്ടായിരുന്നു. പകർന്നാട്ടങ്ങളിലൂടെ മണി ആ വേദിയിൽ നിറഞ്ഞാടി. ഭരത് ഗോപിയോടൊപ്പം ഞാൻ ആ കലാഭവന്റെ വേദിയിൽ കണ്ട ആ നിമിഷം ഗോപി എന്റെ കാതിൽ പറഞ്ഞു, ഈ മനുഷ്യന് അത്ഭുതകരമായ താളബോധമുണ്ട്, ഇയാൾക്ക് ചെന്നെത്തുവാൻ കഴിയുന്ന ഉയരങ്ങൾ വളരെ വലുതാണ്. ശിബിമലയിൽ ആപാദ ചൂടം നോക്കിയിട്ട് പറഞ്ഞു, ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാമോ? അപ്പൊ മണി പറഞ്ഞു, എന്റെ ജോലി അതാണ് സാർ. മുൻഗോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ, കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാറാരു പണ്ടൊരു ചണ്ട കാണാൻ പറ്റണ്ടോ? ഓടണ്ട ഓടണ്ട ഓമനപ്പൂമുഖം. ചിരിയുള്ള മനുഷ്യന് എപ്പോഴും ഒരു സമാധാനം. സതീർത്ഥ്യോ സതീർത്ഥ്യോ. യെസ് യുവർ ഓണർ. ചേച്ചി ചേച്ചി നമുക്കൊന്ന് പ്രസവിക്കണ്ടേ? പുള്ളി ഹാപ്പിയായി. എന്നിട്ട് കാശിയായി. ഞങ്ങൾ ഒന്ന് ഓട്ടിക്ക് കൊടുക്കാനാ. എത്ര? 7300. 5 രൂപ. ഒരു 5 മിനിറ്റ് എനിക്ക് തരവനാലേട്ടാ. പഠിച്ച് പൊളിക്കടാ. അടിയൻ ഇവിടേക്ക് ഉണ്ട്. സോനാ സോനാ നീ ഒന്നാം നമ്പർ. റോൾ മറക്കുമാ. അടിമുട്ടി പട്ടി പട്ടകിൽ ഒന്നാം നമ്പർ. ജീവിടുക കടനിടി കിണകിൽ മലരടകല്ലേ വഴിമുകിലല്ലേ. തല്ലുമ്പോ തല്ലണത് പോലെ തല്ലണ്ടേ. ഒരു ഉദാഹരണത്തിന് ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാത് എന്റെ പങ്കിന് ഇതാണ് ഇടി. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷി? അടിപൊളി. കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ച് നിൽക്കണ. നാനപ്പിച്ച് കളയല്ല, കൂളിപ്പിച്ച് കടത്തു അയ്യപ്പൻ. ഈ കറമ്പനാളൊരു കുറുമ്പനാ. അവനെ പോക്കാ മാത്രം ചങ്കുറപ്പ് നിനക്കുണ്ടടാ. എങ്കി വന്ന് പോക്കടാ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? അന്ത ഡി ജി പി കിട്ട പോയി സുള്ള പാമ്പുക്ക് മകിടി ഊതിയിട്ട് ഇരിക്ക. എന്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പൊ സംശയമുണ്ടല്ലേ? തന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലു. തീർക്കുമ്പോ ആട്ടങ്കൽ അടിച്ച് തീർക്കണം, അല്ലാതെ കൊരവലി തൃശ്വാസം ബാക്കി വെച്ച് പോന്ന അവനൊക്കെ ഇതുപോലെ പൊങ്ങിപ്പോരും. മണിയുടെ പ്രത്യേകത ഓരോ നിമിഷത്തിലും അയാൾ വന്ന വഴി ഓർക്കും. ആർക്കും എന്തും ചെയ്യാൻ ഏത് നേരത്തും കലാമണി കഴിയാറാണ്. മണി അനുഭവിച്ച ജീവിതം എന്ന് പറയുന്നത് വടവെട്ടി നേടിയെടുത്ത വിജയത്തിന്റെ ജീവിതം തന്നെയാണ്. അച്ഛൻ പണിയെടുത്ത സ്ഥലം മണി അച്ഛന്റെ ഓർമ്മയ്ക്കായി വാങ്ങി. കണ്ണിന്റെ മിഴികൾ ഒരല്പം പാതി തുറന്ന് പാതി അടച്ച് ഒരു പുഞ്ചിരിയുണ്ട്. അത് അഭിനയം ആത്മാവിലുള്ളവന് മാത്രം ചിരിക്കാൻ കഴിയുന്ന ഒരു ചിരിയാണ്. മുതലാളി തപ്പ് ഓടുന്ന പോലെ ചങ്ക കയറുന്നുണ്ട്. ഞാൻ കണ്ണു നോയിച്ചാല് കിട്ടിയ ശിക്ഷത് വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടത്തിന്റെ ഒരു ദിനം കൂടി. നടൻ കലാഭവൻ മണി അന്തരിച്ചു. മണിയുടെ സൽപ്രവൃത്തികളും കഥാപാത്രങ്ങളും ആയിരിക്കും മണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകങ്ങൾ. കോമഡി നൈറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചു, വില്ലനായിട്ട് കാണുമ്പോൾ അവരെ കണ്ടിട്ട് പേടിച്ചു, ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് കാണുമ്പോൾ അവരോട് കരഞ്ഞു.
എന്നോട് ക്ഷമിക്കണം സാറേ, അവൾ ജയിക്കില്ലടാ മോനെ. അവരൊരു കംപ്ലീറ്റ് ആക്ടർ. ആരാധകരും ചലച്ചിത്ര ലോകവും ചാലക്കുടിയിലേക്ക് ഒഴുകി. ചാലക്കുടി പുഴ കണ്ണീർ പുഴയായി. മലയാളത്തിൽ ഒരു നടനും ലഭിക്കാത്ത വലിയ വിടവാണ്. മനോഹരമായ ആ നിഷ്കളങ്കമായ ചിരി എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. ചിരിയാണല്ലോ മനുഷ്യന് എപ്പോഴും ഒരു സമാധാനം. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ. അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങൾ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ.